ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ആർക്കോ ഫിഎഫ്എക്സ് സ്റ്റുഡിയോ. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, ഹാപ്പിയാണ്. എന്താ വെച്ചാൽ എപ്പിക് ഗെയിമിൻ്റെ അൺറിയൽ എഞ്ചിന് നമ്മൾ ട്യൂട്ടോറിയൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ചെയ്ത രണ്ട് വീഡിയോസുകളിൽ ബന്ധപ്പെട്ട വീഡിയോ തന്നെയാണ് അൺറിയൽ എഞ്ചിൻ്റെ സ്പീഡ് കൂട്ടുന്നത്. അതായത് ഞാനീ പറയാൻ പോകുന്നത് അൺറിയൽ എഞ്ചിൻ 5.2 വേർഷൻ ആണ് കേട്ടോ ഇപ്പോൾ റിലീസായ. ഇതൊന്ന് ഇൻസ്റ്റാൾ ഞാൻ ലോഞ്ച് ചെയ്ത് കാണിച്ചിരുന്നു. നിങ്ങൾ ശരിക്ക് സർപ്രൈസ് വന്നു നോക്കോ. വേറെ നമ്മൾ ഷെയ്ഡേഴ്സൊക്കെ നോക്കിക്കോ. ഞാനൊന്നും ഫാസ്റ്റ് അടിക്കുന്നില്ല, കാണിച്ചു തരികയാണ്. കണ്ടോ പോണ പോക്കണ്ട മോനെ, ഞാൻ ഇത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത സമയത്ത് തന്നെ നല്ല ഫാസ്റ്റായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ ഫാസ്റ്റ് ആക്കാമെന്നല്ലേ. ആ സെറ്റിംഗ്സ് കൂടി ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ ഇനി ഒരു പുതിയ പ്രോജക്റ്റ് ഉണ്ടായി കാണിച്ചിട്ടോ. നോക്കിയാൽ ബ്ലാങ്ക് പ്രോജക്റ്റ്, മൈ പ്രോജക്റ്റ് എന്നുള്ള മറ്റൊരു 11 കൊടുക്കുകയാണ്. ഓ മൈ 11 കൊടുക്കുകയാണ്. എന്തെങ്കിലും പേര് കൊടുക്കണ്ടേ? ഇപ്പോൾ ബ്ലാങ്ക് പ്രോജക്റ്റ് ആണ്. സാധാരണ ഗതിയിൽ ക്രിയേറ്റ് ചെയ്ത് എന്താ സംഭവിക്കുക നിങ്ങൾക്കറിയാം. ഞാൻ റേറ്റേഴ്സിംഗ് ഒക്കെ ഓണാക്കുകയാണ്, ക്രിയേറ്റ് ചെയ്യാണ്. പുതിയൊരു പ്രോജക്റ്റ് ആണ്, ക്രിയേറ്റ് ചെയ്യുന്നത് ശ്രദ്ധിച്ചോട്ടോ. സാധാരണ ഗതിയിൽ നമ്മൾ പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ എന്താ പറയുക, ഷെയ്ഡ്സ് കമ്പയിലിംഗ് കഴിഞ്ഞിട്ട് എപ്പോഴാണ് വരിക? നോക്കിയോ എന്താ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങൾ വീഡിയോ കണ്ടില്ല, നിങ്ങൾക്ക് നഷ്ടമായിരുന്നു. ഞാൻ അതിൽ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തതാണ്, എന്നാലും പറഞ്ഞാണ് ആദ്യം ചെയ്യേണ്ട കാര്യം അൺറിയൽ എഞ്ചിൻ 5.2 റിലീസ് വേർഷൻ ഡൗൺലോഡ് ചെയ്യുക. നോക്കിക്കോ. ഇനി എന്നിട്ട് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ മൈ കമ്പ്യൂട്ടറിൽ വരിക, വിൻഡോസിലാണെങ്കിൽ മൈ കമ്പ്യൂട്ടറിൽ വരിക, മാക്കിലാണെങ്കിൽ സിസ്റ്റം ഡ്രൈവിൽ വരിക. അതിൽ സിസ്റ്റം ഡ്രൈവ് നമ്മൾ സിസ്റ്റം എവിടെയാണോ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആ ഡ്രൈവിൽ വരിക. അതിൽ വിൻഡോസിൽ ഞാൻ അവിടെ ഐക്കൺ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഫോട്ടോ എവിടെ വരുന്നതെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് നോക്കണം. വിൻഡോസിലാവുമ്പോൾ മൈ കമ്പ്യൂട്ടറിൽ വരിക. അതിൽ സി ഡ്രൈവിലായിരിക്കും നിങ്ങൾ OS ഇൻസ്റ്റാൾ ചെയ്ത് ഞാൻ വരിക. അങ്ങനെയാണെങ്കിൽ സി ഡ്രൈവിൽ അതിൻ്റെ അകത്താണ് എപ്പിക് ഗെയിം ഇൻസ്റ്റാൾ ചെയ്തതെന്നും വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സി ഡ്രൈവിൽ പ്രോഗ്രാം ഫയലിൽ എപ്പിക് ഗെയിം എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്, അതിൻ്റെ അകത്ത് പിന്നെ ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ ഫോളോ ചെയ്താൽ മതി. മാക്കിലാകുമ്പോൾ യൂസറിൽ ഷെയ്ഡേഴ്സ് ഓക്കെ അല്ലേ. അതായത് നമ്മുടെ സിസ്റ്റം ഡ്രൈവിൻ്റെ OS ഇട്ടിരിക്കുന്ന ഡ്രൈവിൻ്റെ യൂസറിൽ ഷെയ്ഡ് എന്ന് പറഞ്ഞ ഫോൾഡർ, ഷെയ്ഡ് എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ അകത്ത് എപ്പിക് ഗെയിമിൻ്റെ അകത്ത് നമ്മുടെ അൺറിയൽ എഞ്ചിൻ 5.2 വേർഷനിൽ കാണും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എൻജിൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അതിലൊരു കോൺഫിഗ് എന്നുള്ള ഒരു ഫോൾഡറിൻ്റെ അകത്ത് ബേസ് എൻജിൻ .ini എന്നുള്ളൊരു ഫോൾഡർ ഉണ്ടാകും. ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന കാര്യം വിൻഡോസിലായാലും മാക്കിലായാലും ഒരേപോലെ ആണ് കേട്ടോ. ഓപ്പൺ വിത്ത് ടെക്സ്റ്റ് എഡിറ്റർ കൊടുക്കുക ഡിഫോൾട്ട്. ഇതിൻ്റെ അതിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുക, കമാൻഡ് എഫ് അടിക്കുക. വിൻഡോസിലാകുമ്പോൾ കൺട്രോൾ എഫ് ആയിരിക്കും. നംപ് എന്നടിച്ചിട്ട് അൺ യൂസ് കണ്ട അത് അടിക്കുക. നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടും. അതിലിവിടെ നിങ്ങൾക്ക് സീറോയ്ക്ക് വരുമ്പോൾ 3 ആയിരിക്കും ഉണ്ടാവുക. അത് മാറ്റിയിട്ട് ഇവിടെ 0 ആക്കുക. എന്നിട്ട് കുറച്ചൊന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കിടക്കും, വർക്ക് പ്രോസസ്സ് പ്രയോറിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഇവിടെ -1 ആയിരിക്കും. അത് ജസ്റ്റ് മാറ്റി 1 ആക്കുക. എന്നിട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്യുന്ന അറിയാലോ. ഫയലിൽ സേവ് കൊടുക്കുക. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യുക. നേരെ അൺറിയൽ എഞ്ചിൻ ഓപ്പൺ ചെയ്യാന്നിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്താണോ ഫീലിങ്സ് ഉണ്ടായത്. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ്, ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. സാധാരണ നിങ്ങൾക്കറിയാം ഞാൻ ഇതിനെ മുന്നേ ചെയ്ത ട്യൂട്ടറിൽ പലരും എനിക്ക് കമൻറ്റ് ഇട്ടു ഫാസ്റ്റ് ആവുന്നില്ല ബ്രോ എന്ന് പറഞ്ഞു. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫാസ്റ്റ് ആവുന്നില്ലെങ്കിൽ നിങ്ങളൊന്നുകൂടെ പറ, എനിക്ക് ഞാൻ ഭയങ്കര മൂഡിലാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യട്ടെ. ഇന്നത്തെ ട്യൂട്ടോറിയൽ എന്തായാലും ഇത്ര ചെയ്യുന്നുള്ളൂ. ഞാൻ ഒരു അടിപൊളി വർക്കിലേക്ക് പോകാൻ പോവാണ്. എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം, നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്ത് അത് കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്താ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് കിട്ടിയ ഫീലിംഗ്. എന്നാലും എനിക്കൊരു രസമുള്ളൂ. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.